ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ഒരു വെറൈറ്റി ആൻഡ് ടേസ്റ്റി കട്ട്ലറ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കപ്പ, സവോള, മുട്ട. കപ്പ വേവിച്ചിട്ടുണ്ട്, ഇനി നമുക്കൊന്ന് ഉടച്ചെടുക്കാം. കപ്പ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം കേട്ടോ, വെള്ളം അധികമാകാൻ പാടില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഉടയ്ക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ചെറുതാക്കി തന്നെ അരിയണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കുക. അടുത്തത് ഇനി പച്ചമുളക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ ചേർക്കാം കേട്ടോ. നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഗരം മസാല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ചിക്കൻ മസാല ഒക്കെ ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കുഴച്ചെടുക്കാം. കുറച്ച് എണ്ണ തടവിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത്. ഇനി ഈ മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് മുട്ട കൂട്ടുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കട്ട്ലറ്റ് പൊട്ടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കട്ട്ലറ്റ് ഒന്നും കൂടി ക്രഞ്ചി ഒക്കെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത്. കട്ട അടച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ കട്ട്ലറ്റിനെ ഈ ബ്രെഡ് പൊടിയിലും ഈ മുട്ടയിലും മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ അവിടെ ചൂടായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് മുട്ടയിലൊന്ന് മുക്കി കൊടുക്കുക. നമുക്ക് ഈ ബ്രെഡ് പൊടിയിൽ മുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ റസ്കിൻ്റെ പൊടിയൊക്കെ എടുക്കുക കേട്ടോ. ഇനി ബ്രൗൺ കളർ ആകുമ്പോൾ ഇങ്ങനെ മരച്ചിട്ട് കൊടുക്കുക. ഈ ഉരുളക്കിഴങ്ങിൻ്റെ ചോയൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് ഈ ഒരു കട്ട്ലറ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, എല്ലാവർക്കും ഇഷ്ടമാവും. ഈ ഒരു കട്ട്ലറ്റ് നമ്മൾ ഉരുളക്കിഴങ്ങൊന്നും ചേർത്തിട്ടില്ല, ഒരു വെറൈറ്റി കട്ട്ലറ്റ് തന്നെ ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉണ്ടാക്കണ പോലൊന്നുമല്ല, അങ്ങനത്തെ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയതിൻ്റെ ഒരു ചോയ ഉണ്ടാവും. ഇത് ആ ചോയ ഒന്നുമില്ല, വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ കപ്പ കട്ട്ലറ്റ് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. ഓക്കെ, ബൈ.